മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വാഹനങ്ങൾക്ക് ഏറ്റവും നല്ല ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മൈലേജ് ലഭിക്കുന്നത് എങ്ങനെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, വാഹനം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മൈലേജ് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, വാഹനത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മൈലേജ് കിട്ടാനായി ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാരം കൂടിയ വസ്തുക്കൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്പെയർ വീൽ ഓൾറെഡി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റൊരു ടയറോ അല്ലെങ്കിൽ മറ്റൊരു വീലോ വാഹനത്തിന് ഡിക്കിയിലോ മറ്റൊക്കെ എടുക്കുന്നുണ്ടോ, ആ ഭാരം കൂടുതലുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഡിക്കിയിലുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ വാഹനത്തിന് മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്ഥിരമായി നിങ്ങൾ ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാഹനത്തിൻ്റെ ഡിക്കിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൂട്ട് സ്പേസിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിവെക്കുന്നത് വാഹനത്തിന് മൈലേജിന് ഗുണകരമായിരിക്കും. ഇനി പറയാനുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്ക് പല ഡ്രൈവിംഗ് മാനേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും. ചില ആളുകൾ തുടർച്ചയായിട്ട് ക്ലച്ചിൽ കാല് വെച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അനാവശ്യമായി ആക്സിലറേറ്റർ കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ അനാവശ്യമായിട്ട് വാഹനത്തിനെ ഡിസലറേറ്റ് ചെയ്യുന്നു, അനാവശ്യമായി ഗിയർ ഡൗൺ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ശബ്ദത്തിന് വേണ്ടിയായിരിക്കാം, നല്ല പവറിന് വേണ്ടിയായിരിക്കാം, നല്ലൊരു ടോർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, നല്ല പിക്കപ്പിന് വേണ്ടിയായിരിക്കാം. ഫിഫ്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനെ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്കോ തേർഡ് ഗിയറിലേക്കോ മാറ്റി വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിന് മൈലേജ് കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൈലേജ് ലഭിക്കും. സ്പീഡ് കൂട്ടിയതുകൊണ്ട് മൈലേജ് കിട്ടുമോ? ഒരിക്കലും ലഭിക്കില്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കൂടുതൽ സ്പീഡിൽ പോയാൽ മൈലേജ് ലഭിക്കുമെന്ന്. അത് സാധ്യത വളരെ കുറവാണ്. ഒരു മാനുഫാക്ചർ എപ്പോഴും ഒരു വാഹനത്തിന് കൂടുതൽ മൈലേജ് ലഭിക്കാവുന്ന ഒരു സ്പീഡ് ലിമിറ്റ് എത്രയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്. നോർമലി പല വാഹനങ്ങളും നമ്മൾ ഒരു 40-നും 60-നും ഇടയിലുള്ള സ്പീഡിലായിരിക്കും ഒരു ഇക്കോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ നമ്മുടെ സ്പീഡോമീറ്റർ തന്നെ നൽകിയിട്ടുണ്ടത്. ആ സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോഴാണ് വാഹനത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പല ട്രിപ്പുകൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ആ ഒറ്റ ഡ്രൈവിൽ തന്നെ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്യൂവൽ ലാഭിക്കാനേ കഴിയും. അതായത് ഒരുപക്ഷെ നിങ്ങൾ 2-3 തവണ പുറത്തു പോകേണ്ടതിന് പകരം, വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതിന് പകരം ഒറ്റത്തവണ തന്നെ പോയി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തീർത്ത് വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ ഇന്ധനം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ കഴിയുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ, അതായത് ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ 1 കിലോമീറ്ററിനുള്ളിൽ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്നതിന് പകരം നടന്നു പോവുകയോ സൈക്കിൾ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിനും നന്നായിരിക്കും, ഒപ്പം ഈ ഫ്യൂവൽ നഷ്ടപ്പെടുന്ന കുറയും. കാരണം നമ്മൾ 1 കിലോമീറ്റർ വാഹനം ഉപയോഗിക്കുമ്പോൾ ആ എഞ്ചിൻ ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്താനെടുക്കുന്ന സമയമായിരിക്കാം ആ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ആ 1 കിലോമീറ്റർ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഏറ്റവും കുറവുള്ള സമയമായിരിക്കും. അപ്പോൾ വളരെ ചെറിയ ട്രിപ്പുകൾക്ക് വാഹനം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ധനം കൂടുതൽ ലാഭിക്കാൻ കഴിയും. വാഹനത്തിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് എയർ ഫിൽട്ടറാണ്. എയർ ഫിൽട്ടർ എല്ലാ സമയത്തും പുതിയ എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ദാറ്റ് മീൻസ് മാനുഫാക്ചർ പറയുന്നത് എത്ര കിലോമീറ്ററിൽ മാറണമെന്നാണോ ആ കൃത്യസമയത്ത് മാറാതെ നമ്മൾ തുടർന്നു പോവുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മൈലേജ് ഒരുപാട് നമുക്ക് ഡ്രോപ്പ് ആകും. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ മാറേണ്ട കിലോമീറ്റർ മാനുഫാക്ചർ പറയുന്നത് എപ്പോഴാണോ ആ സമയത്ത് തന്നെ കൃത്യമായി മാറിക്കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മൈലേജിനെമായിട്ട് ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളാണ് ഒന്ന് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് മാറേണ്ട സമയത്ത് കൃത്യമായി മാറിക്കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചക്ടറുകൾ കൃത്യസമയത്ത് മാറിക്കൊടുക്കുക. ക്ലച്ച് ഡിസ്ക് കൃത്യസമയത്ത് മാറിക്കൊടുക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായും നല്ലൊരു മൈലേജ് ലഭിക്കുന്നതിന് ഗുണകരമായിരിക്കും. അടുത്തായിട്ട് പറയേണ്ടത് ടയറുകളെ കുറിച്ചാണ്. ടയറുകളിൽ തന്നെ ആദ്യം പറയേണ്ടത് ടയർ പ്രഷറാണ്. ടയർ പ്രഷർ കൃത്യമാണെങ്കിൽ നമുക്ക് മൈലേജിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല മൈലേജ് ലഭിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ കൃത്യമായിട്ട് ടയർ പ്രഷർ വയ്ക്കുക എന്നുള്ളതാണ്. അത് കൂടുതലോ കുറവോ ആകാതിരിക്കാനും പ്രത്യേകത്തേക്ക് കൂടുതലായാലും കുറവായാലും അത് ടയറിന് ദോഷം ചെയ്യുകയും കുറവായാലും അത് വളരെയധികം മൈലേജിനെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് ടയർ പ്രഷർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വീലുകളിൽ വരുന്ന ബെയറിങ്ങുകൾ, എല്ലാ വീലുകൾക്കും ബെയറിങ്ങുകളുണ്ട്. ആ ബെയറിങ് കൃത്യമായി മാറേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ, അതായത് ബെയറിങ് നോയ്സ് ഉണ്ടെങ്കിൽ, ആ നോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബെയറിങ് മാറുക തന്നെയാണ് നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ട് മാറാമെന്ന് വിചാരിക്കും തോറും നമുക്ക് വാഹനത്തിന് മൈലേജ് കുറയുക തന്നെയായിരിക്കും ചെയ്യുക. പലപ്പോഴും നമ്മൾ വാഹനത്തിൻ്റെ വിൻഡോകൾ അല്ലെങ്കിൽ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വെച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, വാഹനത്തിൻ്റെ മൈലേജ് കുറയ്ക്കാൻ അത് സഹായിക്കും.
അതുകൊണ്ട് എപ്പോഴും വിൻഡോകൾ പൂർണ്ണമായി ഉയർത്തിയിട്ടതിന് ശേഷം വാഹനം ഡ്രൈവ് ചെയ്യുക. മറ്റൊന്ന്, ഈ വിൻഡോകൾ തുറന്നിട്ട് യാത്ര ചെയ്യുന്നത് വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. അതായത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും. അതല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതൽ പൊടി ശ്വസിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാ സമയത്തും വിൻഡോകൾ ഉയർത്തി AC ഓൺ ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന നന്നായിരിക്കും. ഓരോ വാഹനത്തിനും നൽകിയിട്ടുള്ള ഒരു എയറോഡൈനാമിക് ഡിസൈന് എതിരായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി. അതായത് ഈ വിൻഡോ താഴ്ത്തിയതോറും എയറോഡൈനാമിക് ഡിസൈൻ എതിരാവുകയും വാഹനത്തിന്റെ മൈലേജ് കുറയുകയും ചെയ്യും. ഇന്ധനം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാഹനം ഇന്ധനം ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് വാഹനം ഇന്ധനം ഫില്ല് ചെയ്യുന്നത് എപ്പോഴും മോർണിംഗിലായിരിക്കുന്നതാണ് നല്ലത്. അത് ഏർലി മോർണിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്രോളിൻ്റെയും ചൂട് കൂടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പെട്രോൾ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമി ചൂടായി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്ത് സംഭവിക്കുന്നു? ആ പെട്രോൾ ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ടാങ്ക് ചൂടാവുകയും, അതല്ലെങ്കിൽ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ അതിൽ കൂടി വേപ്പറാവുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴും മോർണിംഗ് ആയിരിക്കുന്നതാണ് നല്ലത്. അതുതന്നെ പലതവണയായി ഫില്ല് ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. ചില വ്യക്തികൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തേക്കുള്ള പെട്രോൾ ഒരുമിച്ച് ഫില്ല് ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. പെട്രോൾ ഫില്ലിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റും കൂടി പറയാനുള്ളത് പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ കാറുകളിലായാലും മറ്റുള്ള ഏത് വാഹനങ്ങളിലായാലും പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് നമ്മൾ പൂർണ്ണമായി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്രോൾ ലീക്കാവുന്നത് അല്ലെങ്കിൽ പെട്രോൾ വേപ്പറായി പോകുന്നത് നമുക്ക് കുറയ്ക്കാനേ കഴിയും.